വിദ്യാർത്ഥികളുടെ അവകാശമാണ്, വിദ്യാർത്ഥികളുടെ അവകാശം മാത്രമല്ല മതപരമായിട്ട് ഒരു കുറച്ച് പേര് മതപരമായിട്ട് കുറച്ച് പേര് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി കരുതുന്ന ഒരു കാര്യം അവരവരുടെ പ്രിൻസിപ്പളിന് എല്ലാ ജനാധിപത്യ സംവിധാനത്തിൻ്റെയും മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അവരവർ പ്രിൻസിപ്പളിന് നിവേദനം നൽകുന്നു. ആ നിവേദനം ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ പ്രതികൂലമാകാം അല്ലെങ്കിൽ അനുകൂലമാകാം. പക്ഷെ ആ അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് അത് എല്ലാ ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടുന്നു, സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നു, ചാനലുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എന്നിട്ട് അതിൻ്റെ ഭാഗമായി വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി വരുന്ന കാര്യം എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥിനികൾ ചെയ്തത് ഗുരുതരമായ പാതകമെന്നാണ്. ഏത് അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു ചിന്ത വരുന്നത്? ഒരു സംഘപരിവാർ RSS ഐഡിയോളജിയിലേക്ക് എങ്ങനെയാണ് ഇത്തരം ചർച്ചകൾ മാറുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമസ്കാരം. MSF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ തൊഹാനി എന്ന വ്യക്തി സംസാരിച്ചാണ് നിങ്ങളിപ്പോൾ കേട്ടത്. വിഷയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെ 7 മുസ്ലിം വിദ്യാർത്ഥികൾ മെഡിക്കൽ സ്റ്റുഡൻ്റാണ്, ഡോക്ടർമാരാണ്. അവർ പ്രിൻസിപ്പലിനൊരു കത്തെഴുതിയിരുന്നു. അവർക്ക് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് മതപരമായിട്ടുള്ള വസ്ത്രമണിയണം എന്ന തരത്തിലാണ്. അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ MSF സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, ഞാനും അവരെ പിന്തുണയ്ക്കുന്നു, അത്ഭുതപ്പെടേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഘികളും ഇത്തരം ആവശ്യങ്ങളോട് പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. കാരണം രാജ്യം അല്ലെങ്കിൽ ലോകം പുരോഗതിയിലേക്ക് പോകണം അല്ലെങ്കിൽ പുരോഗമനപരമായി പോകണം എന്ന് എപ്പോഴും പറയുന്നത് ആരാണ്? ഇടതുപക്ഷവും വലതുപക്ഷവുമൊക്കെയാണ്. അവരെന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാതെ മാറി നിൽക്കുന്നത്? കൃത്യമായും അവർക്കറിയാം ഇവിടെ സംഘ് കയറി പ്രതികരിക്കുമെന്ന്. അവർക്കും കൂടെ വേണ്ടിയിട്ട് സംഘ് കയറി പ്രതികരിക്കുമെന്നറിയാം. അവർ കൈ നനയാതെ ഇതുവരെയും മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇനിമേൽ സംഘികൾ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവരെ കയറിയങ്ങ് പിന്തുണച്ചേക്കണം, ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കണമെന്ന് പറയണം. പിണറായി വിജയൻ അനുവദിച്ചു കൊടുക്കട്ടെന്നേ, അല്ലെങ്കിൽ ആ സർക്കാർ അനുവദിച്ചു കൊടുക്കട്ടെ, പുരോഗമന സർക്കാരല്ലേ. നാളെ തിയേറ്ററിൽ ഈ മതപരമായിട്ടുള്ള വേഷമിടുക മാത്രമല്ല, 5-6 മണിക്കൂറൊക്കെ എടുക്കുന്ന ചില ഓപ്പറേഷനൊക്കെ വരും. ആ സമയത്ത് 2 തവണയെങ്കിലും ബാങ്ക് വിളി കേൾക്കും. ആ സമയത്ത് അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കാൻ പറയണം. രോഗിക്ക് എന്ത് പറ്റാനാണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന രോഗിക്ക് എന്ത് പറ്റാനാണ്? ഓൾറെഡി രോഗിയെ മയക്കി കിടത്തിയിരിക്കുകയല്ലേ, അനസ്തേഷ്യ കൊടുത്ത് കിടത്തിയിരിക്കുകയല്ലേ, ബോധം കെടുത്തി കിടത്തിയിരിക്കില്ലേ, ഒന്നും പറ്റാനില്ല. അവർക്ക് സൗകര്യത്തിന് അവർ പോയി നിസ്കരിച്ചതിന് ശേഷം സൗകര്യമുള്ളപ്പം വന്ന് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് വെക്കണം. സംഘി എന്തിനാണ് എല്ലാത്തിലും കയറി എതിർക്കാൻ പോകുന്നത്? സംഘിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി ഒരു സമ്മാനം മേടിക്കാൻ വേണ്ടി വേദിയിലേക്ക് വരുന്നു. അവരുടെ മതപുരോഹിതം പറയുന്നു, ആരാണ് ഇവളെ ഇങ്ങോട്ട് വിളിച്ചത്? പെൺകുട്ടികളെ വിളിക്കാൻ പാടില്ല എന്ന് അറിയൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുള്ളി പറയും, എന്തിനാണ് സംഘി എതിർക്കുന്നത്? സംഘിക്ക് വേറെ പണിയൊന്നുമില്ലേ? അത് അവരുടെ മതം അനുശാസിക്കുന്നതാണ്, അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് കൊടുക്കണം. ഇനി എല്ലാ മുസ്ലിം സ്ത്രീകളും പർദ്ദയിടുകയോ തട്ടയിടുകയോ മുഴുവൻ മുടി നടക്കുകയോ ചെയ്യട്ടെ, അതിന് സംഘിക്ക് എന്താ? അനുവദിച്ചു കൊടുക്കണം. ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുമ്പോൾ 2-3 കേസിൽ സംഘി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു കൊടുക്കുമ്പോൾ മറ്റവന്മാർ ഒളിമറയത്ത് നിന്ന് പുറത്തേക്ക് വരും. ആര്? ഇത്ര കാലവും സംഘിയുടെ മറവിലിരുന്ന് കൈ നനയാതെ മീൻ പിടിച്ച കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഗത്യന്തരമില്ലാതെ പുറത്തേക്ക് വരും. എന്തിന്? ഇതിനെ എതിർക്കാൻ, ഇത് ശരിയല്ല എന്ന് പറയാൻ. ഇത്ര കാലം അവരെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? അവർക്കറിയാം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ സംഘി കയറി പ്രതികരിക്കുമെന്ന്. സംഘി കയറി പ്രതികരിക്കേണ്ട, ഇനി പകരം അനുകൂലിച്ചേക്കുക. നാളെ അവർ പറയുകയാണ്, സ്കൂളിനും കോളേജിനും സർക്കാർ സ്ഥാപനങ്ങൾക്കുമൊക്കെ വെള്ളിയാഴ്ച അവധി വേണമെന്ന് പറഞ്ഞാലും സംഘി സമ്മതിച്ചു കൊടുക്കണം. സംഘിക്ക് എന്ത് വരാൻ, എന്ത് നഷ്ടം വരാൻ? ഒരാഴ്ച 2 ദിവസം അവധി വേണമെന്നുള്ളൂ. അത് വെള്ളിയായാലെന്ത്, ശനിയായാലെന്ത്, ഞായറാളെ ആയാലെന്ത്? ഇപ്പം അമ്പലത്തിൽ പോകുന്ന ദിവസം നോക്കിയൊന്നും അല്ലല്ലോ, ഇപ്പം അവധി നോക്കിയൊന്നും അല്ലല്ലോ ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകുന്നത്. അവർക്ക് സൗകര്യമുള്ള ദിവസമൊക്കെ അവർ അമ്പലത്തിൽ പോകും, അല്ലാതെ ഇന്ന ദിവസം മാത്രം അമ്പലത്തിൽ പോകണം എന്നൊന്നും ഇല്ലല്ലോ. ഈ ഭൂരിപക്ഷം വരുന്ന സംഘികളല്ലേ വിശ്വാസികളായിട്ടുള്ള, എല്ലാ കൂട്ടരും സംഘികളിലുണ്ട്. ഞാൻ പൊതുവേ ഭൂരിപക്ഷം അനുസരിച്ച് പറഞ്ഞൊന്നുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അവധി കൊടുത്ത് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സംഘിക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടമില്ല. അപ്പോൾ അവർ ഇസ്ലാമിസ്റ്റുകൾ പറയുകയാണ്, ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം, നിസ്കരിക്കാൻ പോകണം, വെള്ളിയാഴ്ച അവധി വേണം. ആയിക്കോട്ടെ, സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അവർ പറയുകയാണ്, ആ മുസ്ലിം പുരുഷന്മാർക്ക് 4 കെട്ടാം. ആയിക്കോ, നിങ്ങൾ 4 കെട്ടുകയോ 8 കെട്ടുകയോ 40 കെട്ടുകയോ ആയിക്കോട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കെട്ടിക്കോ, ഒരു പ്രശ്നമില്ല. പുറത്തുനിന്ന് കെട്ടുമ്പോഴാണ് വിഷയം ഉണ്ടാകുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ നിങ്ങൾ 4 കെട്ടുകയോ മൊഴി ചൊല്ലുകയോ എന്ത് കുന്തം വേണമെങ്കിലും ആയിക്കോ,
ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഇവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പുരോഗമന പ്രസ്ഥാനം എന്ന് പറഞ്ഞിടക്കുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനൊക്കെ കുരു പൊട്ടും. അപ്പോൾ ഇത്ര കാലവും സംഘീട മറവിൽ, അതായത് സംഘീട മറവിൽ ഫലം കൊയ്തുകൊണ്ടിരുന്ന, അത് വോട്ടാവട്ടെ മറ്റ് കാര്യങ്ങളാവട്ടെ, അവർക്ക് ഫലം കൊയ്തുകൊണ്ടിരുന്ന അവർക്ക് ഗത്യന്തരമില്ലാതെ പ്രതികരിക്കേണ്ടതായി വരും. അപ്പോൾ ആദ്യം പ്രതികരിക്കാൻ ഇറങ്ങുന്നത് അവരായിരിക്കും, അല്ലാതെ സംഘ എന്തിനാണ് ഇതിനെ പ്രതികരിക്കുന്നത്? ഇപ്പോൾ തന്നെ ഈ സ്ത്രീ പറഞ്ഞത് കേട്ടില്ലേ, ആ സ്ത്രീയുടെ പറച്ചിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ ആ എഴുത്തെഴുതി കൊടുത്തവരല്ല കുറ്റക്കാർ, അത് പുറത്താക്കിയവരാണ് കുറ്റക്കാർ. അവരവരുടെ മതമനുസരിച്ചുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അത് പുറത്ത് കൊടുത്ത് മാധ്യമങ്ങളിൽ ചർച്ചയാക്കിയതാണ് അവരുടെ കണ്ണിൽ കുറ്റം. അത് സംഘപരിവാർ അജണ്ട അല്ലെങ്കിൽ RSS അജണ്ട, എന്തിനാണ് ഇങ്ങനെ പഴിക്കേക്കാൻ നിൽക്കുന്നത്? ഇതിനൊന്നും അനങ്ങണ്ട, അവരെന്ത് കുന്തമേളലും കാണിക്കട്ടെ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിതാബിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അല്ല, കിതാബിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മാറ്റാൻ പറ്റില്ല എന്നാണ്, ആരെ കൊണ്ട് മാറ്റാനും പറ്റില്ല തിരുത്താനും പറ്റില്ല, അത് അതേപോലെ 100% അതേപോലെ തന്നെ നടത്തിക്കോ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർ നാളെ പറയും ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, തൊടാൻ പാടില്ല, സമ്മതിച്ചു കൊടുക്കണം. ഭരണകൂടം എന്ത് പറയും എന്ന് നമുക്കറിയണ്ടേ? പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ത് പറയും എന്നറിയണ്ടേ? അത് കഴിയുമ്പോൾ അവർ പറയും കാഫറുകൾക്ക് ഇങ്ങനെ ഇവിടെ ജീവിക്കണമെങ്കിൽ നികുതി, പ്രത്യേക നികുതി തരേണ്ടി വരും, സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാ കാര്യവും സമ്മതിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. നമുക്കറിയാമല്ലോ ആര് ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് വരും, പ്രതികരിച്ചുകൊണ്ട് വരുമെന്ന്. അല്ലാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ചാടിയിറങ്ങി സംഘി പ്രതികരിച്ചിട്ട് അതിൻ്റെ ഫലം കൊയ്യാനും വോട്ട് കൊയ്യാനും മാത്രം നിൽക്കുന്ന ഇടത് വലത് മുന്നണികൾക്ക് വഴിമിഴി നിട്ടു കൊടുക്കാൻ സംഘി നിൽക്കണോ എന്നതാണ് കാതലായിട്ടുള്ള ചോദ്യം. ഓപ്പറേഷൻ തിയേറ്ററിൽ അവരവരുടെ വേഷം വേണമെങ്കിൽ ആയിക്കോട്ടെ, നാല് കെട്ടണോ ആയിക്കോട്ടെ, ചാക്കിൽ പൊയിഞ്ഞു നടക്കണോ ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ മതത്തിൽ ചെയ്തോളൂ, ഇങ്ങോട്ട് കയറി വരാതിരുന്നാൽ മാത്രം മതി എന്ന ഒരു നിലപാട് സംഘി എന്നെടുക്കുന്നു. അന്ന് നമുക്ക് കാണാം ശരിയായിട്ടുള്ള നവോത്ഥാനവും പുരോഗമനവും എന്താണ് എന്ന് കാണാം. അല്ലാതെ അതുവരെ ഈ കണ്ട കമ്മ്യൂണിസ്റ്റുകാരനും കണ്ട കോൺഗ്രസ്സുകാരനും ഒക്കെ വേണ്ടിയിട്ട് സംഘി കടന്ന് ഈ ചീത്തയൊന്നും കേൾക്കേണ്ട ഒരു കാര്യമില്ല. അവനൊക്കെ എന്ത് കോപ്പ് വേണമെങ്കിലും കാണിക്കട്ടെ എന്നൊരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ വരൂ, വരണം. മറിച്ച് സംഘിക്ക് വരണമുള്ള ചില സ്ഥലങ്ങളുണ്ട്, അവിടെ ഇന്ത്യൻ നിയമം മാത്രമേ പാടുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും വേണം. ഇല്ലാത്ത ഇടങ്ങളിൽ നീക്ക് എന്ത് തേങ്ങാ വേണമെങ്കിലും കാണിക്കുക എന്നൊരു നിലപാടിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ, മാറ്റം വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇത്രകാലവും സംഘിയുടെ ചെലവിൽ പൂണ്ടു വിളയാടിക്കൊണ്ടിരുന്ന ഈ കമ്മിക്കും കൊങ്ങിക്കും കൊടുക്കാവുന്ന ഏറ്റവും നല്ല എട്ടിൻ്റെ പണിയായിരിക്കും അത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു നിലപാട് പറയുകയാണ്, അവരവരുടെ മതത്തിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ളതാണ് മുന്നോട്ട് പോകാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ആയിക്കോ, ഒരു കാരണവശാലും പുറകോട്ട് പോകാൻ പാടില്ല. പക്ഷേ അതിലെ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ നടപ്പിലാക്കണം. ശരിയത്താണ് വേണ്ടെങ്കിൽ അത് സിവിൽ മാത്രമല്ല ക്രിമിനൽ നിയമത്തിലും അങ്ങനെ തന്നെ വേണം. ഇനി അവരുടെ ഒരു മതത്തിൻ്റെ രീതി വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഡോക്ടർ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഓപ്പറേഷൻ തിയേറ്റർ വരെ പോലും വരാൻ പാടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷൻ്റെ നഗ്നത കാണുക എന്നത് ഹറാമാണ്. അപ്പോൾ ഡോക്ടർ മെഡിസിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടെ പഠനാർത്ഥം അവർ പഠിക്കുമ്പോൾ നഗ്ന ശരീരങ്ങൾ, അത് ജീവനുള്ളതും മൃതശരീരവും രണ്ടിൻ്റെയും അവർക്ക് പരിശോധിക്കേണ്ടതായി വരും, കീറി മുറിച്ച് പരിശോധിക്കേണ്ടതായി വരും. അപ്പോൾ നഗ്നമായ ശരീരമാണ് അവർക്ക് കാണേണ്ടി വരുന്നത്, അതവരെ സംബന്ധിച്ച് ഹറാമാണ്. അങ്ങനെയുള്ളപ്പോൾ അവരെ ആധുനിക മെഡിസിൻ, മോഡേൺ മെഡിസിൻ പഠിക്കാൻ വിടാൻ പാടില്ല. അവരുടെ ഉസ്താദുമാരും മത പുരോഹിതരും ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഇതുപോലുള്ള MBBSനും മറ്റുമൊന്നും പഠിക്കാൻ പാടില്ല, അത് ഹറാമാണ്, മതത്തിനെതിരാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടെ ശ്രദ്ധിക്കുക. അങ്ങനെ പഠിക്കാൻ പോകുന്നവരെ പറ്റുമെങ്കിൽ നിങ്ങൾ മദ്രസയിൽ നിന്നും അതേപോലെ തന്നെ ഈ മഹല്ലി കമ്മിറ്റിയിൽ നിന്നൊക്കെ പുറത്താക്കി മാതൃ കാണിച്ചു കൊടുക്കണം. ഇനി മുതൽ സംഘികൾ ഇത്തരം കാര്യങ്ങൾക്ക് കട്ട സപ്പോർട്ടോടെ നിങ്ങളുടെ കൂടെ കാണും കേട്ടോ. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090955135.